ഹായ് ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തേങ്ങയൊന്നും അരക്കാതെ ഒരു മസാല പോലും ചേർക്കാതെ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി തന്നെ തയ്യാറാക്കുക ഈ ഒരു കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്കധികം സ്റ്റെപ്പുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ തന്നെയും അപാര സ്വാദാണ് തീർച്ചയായിട്ടും ഇത്രയും സിമ്പിളായിട്ടുള്ള നല്ലൊരു കറിയെ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കിക്കോളൂ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാല് പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ അത്രയും ടേസ്റ്റിയാണ് വളരെ സിമ്പിൾ ആണ് നല്ല സ്വാദാണ് അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു ഗ്രീൻ പീസുകറി തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് കാക്കിലോ അളവിൽ ഗ്രീൻ പീസിനെ നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുകയാണ് ഏഴ് മണിക്കൂർ നേരം കുതിർത്തിയ ഗ്രീൻ പീസിനെ ഒരു കുക്കറിലേക്കാണ് ഞാനിവിടെ ഒന്ന് മാറ്റുന്നത് കുക്കറിലേക്ക് ഗ്രീൻ പീസിനെ വേവിക്കാൻ മാറ്റി കഴിഞ്ഞാല് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത് സവാള ചേർത്ത് കഴിഞ്ഞാല് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു പതിനഞ്ചല്ലി ചെറിയ വെളുത്തുള്ളി ചേർക്കാം കൂടെ തന്നെ എരിവിനായിട്ട് ഒരു പത്തോളം പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഈ ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് വളരെ എളുപ്പത്തിലുള്ള പാചകമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് ഇനി കുക്കറിനെ മൂടിയിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത് അഞ്ച് വിസിലിന് ശേഷം കുക്കറിനെ ഇറക്കെ പോയി ഞാൻ ഇപ്പോൾ കുക്കറിന്റെ ഒന്ന് തുറന്ന് നോക്കുവാണ് നമ്മുടെ ഗ്രീൻ പീസ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു കൈയിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അധികമൊന്നും വെന്ത് കുഴയാതെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഗ്രീൻ പീസിലേക്ക് കുറച്ച് താളിപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് കറിയെ താളിച്ചെടുക്കാനും വേണ്ടിയിട്ട് ചൂടായ മൺചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര സ്പൂണോളം കടുക് കൂടി ചേർത്ത് ഒന്ന് പൊട്ടിക്കുവാണ് കടുകും പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പത്തല്ലി കൊച്ചുള്ളിയെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലൂടെ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയാല് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് മുളകിനെ കട്ട് ചെയ്തത് കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് താളിപ്പിനെ നമ്മള് വേവിച്ചിരിക്കുന്ന ഗ്രീൻ പീസിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് താളിപ്പിലേക്ക് ഗ്രീൻ പീസിനെ കൂടി ചേർത്ത് കഴിഞ്ഞാല് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയാണ് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ മസാലയൊന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി ഗ്രീൻ പീസ് കറി ഈ ഒരു ഗ്രീൻ പീസ് കറിയെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതിലേക്ക് ഒരു തരി പോലും മസാലകളൊന്നും തന്നെ ചേർക്കേണ്ട എങ്കിലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് രാവിലെ സമയത്ത് വളരെ തിരക്ക് പിടിച്ച് ജോലിയെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലൊരു ഗ്രീൻ പീസ് കറിയെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീടുകളിൽ നിത്യവും തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് സൂപ്പർ കറിയാണ് ഇനിയിപ്പോൾ ചപ്പാത്തി പൂരി അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഞാനിവിടെ ഇന്ന് വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ നല്ലൊരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ് ഇതുപോലുള്ള ഇനിയും നല്ല നല്ല വീഡിയോസ് കേട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ് അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹക്കറിയിച്ചു കൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം